നമുക്ക് വീട്ടിലേക്ക് പോവാം. മാറ്, ഞാൻ വണ്ടി ഓടിച്ചു. എല്ലാം നഷ്ടപ്പെട്ട നിലയിൽ വഴിയരികിൽ കരഞ്ഞു നിൽക്കുന്ന ബാലനെ മനസ്സിജൻ വയലോരം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവക്കൊന്നും പറയാനില്ലെന്ന്, ഇനി വയലോരം വീട്ടിലേക്ക് വരുന്നില്ലെന്ന്, അവൾക്ക് എന്നോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. സീത തിരികെ വരാത്തതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയാനാകാതെ ബാലൻ വിഷമിക്കുന്നു. നിന്നോട് ഞാൻ അന്ന് അടി തന്നിട്ട് പറഞ്ഞതാ ഒരു കാര്യത്തിൽ ഇടപെട്ട അനാവശ്യങ്ങൾ പറയരുതെന്ന്. ഇനി ഒരു തവണ കൂടി സീതയെ കുറിച്ച് അനാവശ്യമായി സംസാരിക്കരുതെന്ന് രവി മതികരയോട് പറയുന്നു. ഇന്നലത്തെ അവസ്ഥ ആയിരിക്കില്ല ഇന്ന്. ഇന്നലെ സീതയെടുത്ത് ഒത്തിരി ആലോചിച്ചു കാണും, ആലോചിച്ചൊരു തീരുമാനത്തിലെത്തി കാണും. ബാലേട്ടൻ ചെന്ന് വിളിച്ച ഒപ്പം പോരുമായിരിക്കും. സീത തിരികെ വരാത്തതിൽ വിഷമിക്കുന്ന കുട്ടിമണിയോടും മനസ്സജനോടും ഇനി സീതയെ വിളിക്കാൻ താൻ പോകില്ല എന്ന് ബാലൻ. സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാനുള്ള പദ്ധതികളുമായി പിച്ചള മനസ്സിന്റെ അടുത്ത്. ഇപ്പൊ തന്നെ ഈ ഓർഗാനിക് പച്ചക്കറിക്ക് ഒരുപാട് ആവശ്യക്കാരുണ്ട്. നമ്മൾ അവരുടെ വീടുകളിൽ കൊണ്ടുചെല്ല വിൽക്കുക. എന്നിട്ട് രാത്രി വീട് നോക്കി വെച്ച് കേറാനല്ലേ? അങ്ങനെ വലിയ വീട്ടിൽ കേറി ചെല്ലണം, നാണം കെട്ട ഇടപാടൊന്നും എനിക്കില്ല. എനിക്ക് ദൈവങ്ങളുടെ പൈസ മാത്രം മതി. ഒരു ഉന്തുവണ്ടി വെറുതെ പാടായി പോണ്ടല്ലോ. ആലോചിക്കാം, ആദ്യം ഈ കുരുക്കൊക്കെ ഒന്ന് അഴിയട്ടെ. ആയിക്കോട്ടെ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഒന്ന് അമ്പലക്കവല വരെ പോണം. അമ്പലക്കവലല്ലോ, അവിടെ ഉത്സവം. ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കി വെക്കണം. ഏതിലെ കേറണം, ഏത് വഴി ഇറങ്ങണം, ഏത് വഴി ഓടണം. ഏത് എന്റെ ഭായ്. ഓക്കേ, മൂവ്. ഇതെല്ലാം നെനച്ചുള്ള പച്ചക്കറിയാ. ഇതേ വിഷമില്ലാത്ത പച്ചക്കറിയാ. നമ്മളെ പിത്തറ കൊണ്ടുവന്ന പിത്തറ. ഞാനേ ഞാൻ ഇതുകൊണ്ട് നെനച്ച് പൂശടിച്ചു തരാൻ കേട്ടോ. പൂശ് പൂശ് പൂശടിച്ചിട്ട് നമുക്ക് രണ്ടുപേർ കൂടെ കുച്ചാൻ കേട്ടാ. പൂശടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്ക് ശക്തി വരും. ശക്തി കാരത്തുണ്ട്, കാരത്ത്. ബീത്രൂത്തുണ്ട്, ബീത്രൂത്ത്. ഈ ബീത്രൂത്തും കാരത്തും ഉണ്ടല്ലോ, ഭയങ്കര ശക്തിമാനാണ്. ഇതെല്ലാം കഴിച്ച് നമ്മൾ ശക്തിമാരാവും. എവിടെച്ചാ, എവിടെ വെണ്ടച്ചാ? ഒച്ചു വേണോ? ഇവിടെ വാ. അല്ല, ബീത്രൂത്ത് എവിടെ പോയി? ബീത്രൂത്ത് വരാ, ഇവിടെ ബീത്രൂത്ത് ഇവിടെ വരാ. എന്നതാ പുതിയ പാട്ടൊക്കെ? ഓ, വന്ന് വന്നിപ്പോ പച്ചക്കറിയോട് സംസാരിച്ചു തുടങ്ങി. അത് കൊച്ചേ, ഇതേ സാധാരണ പച്ചക്കറി അല്ല. പിന്നെന്താ, നീ ഇത് ദേവലോകത്ത് നൂലിക്കെട്ടി ഇറക്കിയത്? ഇത് ദേവകലയിലൊന്നും അല്ല, ഇതേ നമ്മുടെ പിത്തള കൊണ്ടുവന്നെയാ. പിത്തള, ഇതേ പ്രത്യേക പച്ചക്കറിയാന്ന് പിത്തള പറഞ്ഞു. ഇത് എനിച്ചും എന്റെ കുഞ്ഞുമണിച്ചും മാത്രം കച്ചാനാ. അതെന്താ, നിനക്കും കുഞ്ഞുമണിക്കും മാത്രം കഴിക്കാനായിട്ട്? കള്ളൻ അവന്റെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്തിയതാണ്. പിത്തള കല്ലനെന്നൊന്നും വിളിച്ചേക്കല്ലേട്ടാ. പിത്തള പാവ, എനിക്ക് പങ്കെടുത്തവാ. എടി, നീയും നിന്റെ കെട്ടിയവനും കള്ളനെ തെമ്മാടിയൊക്കെ ആണല്ലോ ഇഷ്ടപ്പെടുന്നത്. ആ, കാരണം അവനും ആ കൂട്ടത്തിൽ പെട്ടത് തന്നെ ആണല്ലോ. കൊച്ചേച്ചി, എന്നോട് ചുമ്മാ വഴക്കൊണ്ടാക്കാൻ വന്നേക്കല്ലേ കേട്ടോ. ഞാനും കുഞ്ഞുമണിയും പച്ചക്കറി കഴിച്ചിരുന്നതേ സത്തി കിട്ടാൻ വേണ്ടിയാ. സത്തി അതിന് മാത്രം വിശേഷപ്പെട്ട പച്ചക്കറി ഞാനൊന്ന് കാണട്ടെ. ഇത് വിഷയില്ലാത്ത പച്ചക്കറിയാ. ഇതേ എനിക്ക് എന്റെ കുഞ്ഞുമണിച്ച് മാത്രം ഉള്ളതാ. വിഷമില്ലാത്തൊരു പച്ചക്കറി പോലും ജൈവ കൃഷി എന്ന് കൊണ്ടുവന്നതായിരിക്കും. ഡേ, ഇതിന്റെ പിറകെ പോലീസ് വരും, നീ നോക്കിക്കോ. പോലീസ് പിടിച്ചോ? തിന്നാലല്ല പിടിക്കുന്നത്, തിന്നുന്ന പച്ചക്കറിയെ കാശ് കൊടുത്ത് മേടിക്കണം. ഇതാ കള്ളൻ എവിടുന്നോ കട്ടെടുത്തോണ്ട് വന്നത് തന്നെ ആയിരിക്കും. ആരുടെ പറമ്പിൽ നിന്ന്? അവര് കാണാതെ അവൻ പറിച്ചോണ്ട് വന്നത് തന്നെയാ. ഇത് നീ തിന്ന നിന്നെയും കുഞ്ഞുമണിയും പോലീസ് പിടിച്ചോണ്ടു. നോക്കിക്കോ. ഇതേ പിത്തള കാച്ചോണ്ട് വന്നൊന്നുമല്ല, ഇത് പിത്തള പൈസ ഒത്തു മേച്ചോണ്ട് വന്ന അന്നെ ഉറപ്പാ. പിത്തളയുടെ കാര്യം പറയുമ്പോ പെണ്ണിന് ആയിരം നാവാണല്ലോ. എടി,
അവൻ എവിടുന്നാടി പൈസ ഏ പൈസ ഉണ്ടെങ്കിലേ അവൻ അത് എവിടെന്നെങ്കിലും മോഷ്ടിച്ചതായിരിക്കും അപ്പൊ മോഷ്ടിച്ച പൈസ കൊണ്ട് വാങ്ങിച്ച ഈ പച്ചക്കറി തിന്ന അത് തിന്നുന്നവരെയും പോലീസ് പിടിക്കും അതിന് നല്ലത് നീ ഇത് പുറത്തെടുത്ത് കളാം ഇല്ലെങ്കിൽ തന്നെ ഉറപ്പായിട്ട് പോലീസ് പിടിക്കും ഇതേ ഇത് ഞാൻ കളയത്തില്ല എന്നെ ഇപ്പൊ പോലീസിന് ഭയങ്കര ഇഷ്ടവാ ഇന്നാലെ എനിക്ക് ബിരിയാണി വെച്ചിട്ട് അന്നായിരുന്നല്ലോ പോലീസിനെ പിറ്റത്തില്ല വിഷമില്ലാത്ത പച്ചക്കറി കഴിച്ച് ഞാന് എന്റെ കുഞ്ഞുമണി ഭയങ്കര ശക്തിയാവും ഇടി നീ ഇനി എന്തൊക്കെ കൊടുത്താലും കഴിച്ചാലും നിന്റെ കുഞ്ഞുമണി ജനിക്കത്തില്ല നോക്കിക്കും അഥവാ ഇനി അത് ജനിച്ചാലും ജീവനില്ലാത്തതായിരിക്കും പറഞ്ഞ നീ എന്ത് ചെയ്യോടി വിഷമില്ലാത്ത പച്ചക്കറിയും കൊടുത്ത് ശക്തിയുള്ള കുഞ്ഞിനെയും കാത്തിരിക്കുന്നു ഒരു പൊന്നമ്മച്ചി എടേ എന്റെ പൊന്നു മോളെ നീ ഇതല്ല ഇനി പൊന്നൊരച്ചു കൊടുത്തു എന്ന് പറഞ്ഞാലും നിന്റെ കുഞ്ഞു ചത്തേ ജനിക്കത്തുള്ളൂ അതൊരു ചാവിള്ളയായിരിക്കും നിന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞുമണിക്ക് ജീവൻ കാണത്തില്ലെന്ന് എന്തടി ഉണ്ടാക്കണേ നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ ഏ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം നീ ഇനി എങ്ങനെയൊക്കെ നോക്കി ഈ കുഞ്ഞിനെ പ്രസവിച്ചാലും ഞാൻ കൊല്ലൂടി അതിനെ വിഷമില്ലാത്ത പച്ചക്കറിയാണ് നീ ഇപ്പൊ കൊടുക്കുന്നതെങ്കിൽ വിഷം കലക്കി കൊടുത്ത് ഞാൻ അതിനെ കൊല്ലും അല്ലാതെ നിനക്കും നിന്റെ മനസ്സിനും വളർത്താനായിട്ട് ആ കൊച്ചിനെ ഞാൻ തരുമെന്ന് നീ കരുതുക വേണ്ട എന്തോടി എന്തോടി ഉണ്ടക്കണി ഒരങ്ങച്ചി നിന്നെ ഞാൻ ണ്ടല്ലോ ഇപ്പൊ ചാവ് നിന്റെ കുഞ്ഞുമണി കാണൂടെ നിനക്ക് നിന്റെ നാക്കിന്റെ കുഴപ്പമല്ലേ അതൊന്നാം അത് ബുദ്ധിയില്ലാത്ത പെണ്ണ് അതിനോട് വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞ അത് അപ്പൊ തന്നെ നടക്കുമെന്ന് അവള് വിശ്വസിക്കും അപ്പൊ ആ കൊച്ചിന് പറ്റുന്ന രീതി അത് പ്രതികരിക്കും അതാ അവൾ ഈ കാണിക്കുന്നത് കൊച്ചെ അതിന്റെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടാൻ ഞങ്ങൾ കുറച്ചു പേര് എല്ലാത്തിനും ഞാൻ ശ്വാസം മുട്ടിക്കാം അത് ഞാൻ കാണിച്ചു തരാം എടീ നീ ചെവിയിലും നുള്ളിക്കോ
എല്ലാത്തിനും കൂടെ ചേർത്തായിരിക്കും ഞാൻ നിനക്ക് മറുപടി തരാൻ പോകുന്നത്. നീ കാത്തിരുന്നു കേട്ടോ. നിന്നെ ഒന്നും ചെയ്യട്ടെ, അമ്മ ഉണ്ട്, അമ്മ ഉണ്ട്, അവളെ അവളെ കൊല്ലും. ദൈവമേ, നിങ്ങൾ കേട്ടില്ലായിരുന്നു ഇവിടെ നടന്ന ബഹളമൊന്നും? നിങ്ങൾ കേട്ടിട്ടും കേൾക്കാത്ത പോലെ നിൽക്കുമായിരുന്നല്ലേ. എന്താ കാര്യം, നീ കാര്യം പറ. നിങ്ങളുടെ 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 പെങ്ങളുണ്ടല്ലോ, ആ പൊട്ടിമണി, അവള് അവള് എന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കി. ആര്? നിങ്ങൾക്ക് എത്ര പെങ്ങന്മാരുണ്ട്? ഏ, നിങ്ങൾ എന്താ പൊട്ടം കളിക്കുവാണോ? എന്റെ മതി, നീ കാര്യം പറ. ആരാ നിന്റെ കഴുത്തിന് പിടിച്ചത്? കുട്ടിമണിയാണോ? ആ പൊട്ടിമണി തന്നെ. അവള് അവള് എന്റെ കഴുത്തിന് കുത്തി പിടിച്ചു, എന്റെ ശ്വാസം നിലച്ചുപോയി. അല്ല, എന്നിട്ട് മതി ഇപ്പൊ ശ്വസിക്കുന്നുണ്ടല്ലോ. ആങ്ങളെയും പെങ്ങളും കൂടെ വലിയ ആളുകൾ ചെല്ലുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്ക, ഞാനിപ്പൊ ശ്വസിക്കുന്നുണ്ടെങ്കിലേ അതെന്റെ കഴിവാ. കൊടുത്തേനെ ഞാൻ അവളുടെ വയറ് നോക്കി ഒരെണ്ണം. അവള് മാത്രമല്ല, അവളുടെ കുഞ്ഞുമണിയും തീർന്നേനെ. എന്നിട്ടെന്താ കൊടുക്കാഞ്ഞത്? എന്റെ കണ്ണ് തള്ളി നാവ് പുറത്തേക്ക് വന്നുപോയി. എങ്ങനെയെങ്കിലും അവളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട മതി എന്നായിരുന്നു. എന്തിനാ അവളോട് വഴക്കിന് പോകുന്നേ? അവക്കോ ബോധമില്ല. മതി അങ്ങനെയാണോ? മതി വലിയ വീട്ടിൽ പറന്ന പെണ്ണല്ലേ, വലിയ സ്കൂളിൽ പഠിച്ച പെണ്ണല്ലേ, ലോകത്ത് മറ്റാരേക്കാളും ബുദ്ധിയുള്ളവളല്ലേ. പിന്നെ എന്തിനാ മതി അവളെ പോലെ ഒരു പെണ്ണിനോട് വഴക്കിന് പോയത്? നിങ്ങളെന്താ എന്നെ പരിഹസിക്കുകയാണോ? ബുദ്ധി ഉണ്ടെങ്കിലും ബുദ്ധി ഇല്ലെങ്കിലും എന്താ, അവക്ക് അവക്ക് എന്നെ ഉപദ്രവിക്കണമെന്നറിയായിരുന്നല്ലോ. അതാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അവക്ക് ഇല്ലല്ലോ, കൃത്യമായിട്ട് അത് അവൾ ചെയ്തോളൂ. അല്ല, അവൾ എന്തിനാ മതി ഉപദ്രവിച്ചത്? അതാ എനിക്കറിയേണ്ടത്. അത് പിന്നെ അവള് കുറെ പച്ചക്കറി എഴുന്നള്ളിച്ചോണ്ട് അങ്ങോട്ട് വന്നു. അവളുടെ കുഞ്ഞുമണിക്ക് കൊടുക്കാനുള്ളതാ വിഷമില്ലാത്ത പച്ചക്കറിയാ. കുഞ്ഞുമണി ആനയാവും കുന്തു ആവും കൊടച്ചക്രാവും എന്നൊക്കെ പറഞ്ഞു. ജനിക്കാൻ പോകുന്ന കുഞ്ഞല്ലേ, അതൊക്കെ ദൈവത്തിന്റെ കയ്യിലുള്ള കാര്യമല്ലേ. ഞാൻ പറഞ്ഞു കുഞ്ഞുമണി ഉണ്ടാവട്ടെ, ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ ആർക്കറിയാം എന്ന്. മാത്രല്ല, കുഞ്ഞുമണി ചത്തുപോവും, ചത്തില്ലെങ്കിൽ വിഷം കൊടുത്ത് നീ കൊല്ലൂന്ന് പറഞ്ഞില്ലേ. ഓ, അത് ശരി. അപ്പൊ നിങ്ങളെല്ലാം മറിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അല്ലേ? മറഞ്ഞു നിന്ന് കേൾക്കുന്ന സ്വഭാവം എനിക്കില്ല മതി. കേൾക്കാനുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങ് കേട്ടു, അത്രയേ ഉള്ളൂ. ഞാൻ അതുകൊണ്ടാണല്ലോ അങ്ങോട്ട് വരാതിരുന്നത്. നീയായിട്ട് തുടക്കമിട്ട പ്രശ്നം നീയായിട്ട് തന്നെ തീർക്കട്ടെ എന്ന് വിചാരിച്ചു. അതെങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയാം. അപ്പൊ പെങ്ങളുടെ ശവത്തിന് മുന്നിൽ വന്നിരുന്ന് കരയരുത്. മതി, നിർത്തണേ. നീ ആരാ? കാലന്റെ പ്രൈവറ്റ് സെക്രട്ടറി? എല്ലാവരെയും കൊല്ലും തിന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ. നീ ഒരു കാര്യം ചെയ്യ്, ഈ വയലോരം വീട്ടിലെ എല്ലാവരും കൂടി ചുട്ടു തിന്ന്, അതോടെ നിനക്ക് സമാധാനമാവുമല്ലോ. അല്ലാതെ എപ്പോഴും എപ്പോഴെങ്കിലും വെല്ലുവിളിച്ചുകൊണ്ട് നടക്കണ്ട. നീ തന്നെ കഴിഞ്ഞ ദിവസം എന്നോടൊരു കാര്യം പറഞ്ഞില്ലേ? അതാ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നേ. കടിക്കാൻ പറ്റാത്ത നായ മുറുമുറുത്തോണ്ടിരിക്കുന്നു. അതല്ല നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അങ്ങ് ചെയ്ത് കാണിക്ക്. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതിന് എന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയുള്ള ആളും വരുന്നുണ്ട്. നിങ്ങൾ കണ്ടോ, മതികല വെറും വാക്ക് പറയത്തില്ല. ഇതുവരെ ചെയ്തതൊക്കെ നിങ്ങൾക്ക് തന്ന മുന്നറിയിപ്പുകളാ, താക്കീതാ. അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതേ നിങ്ങളുടെയൊക്കെ മണ്ടത്തരം. പിന്നെ കുട്ടിമണിയുടെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഇത്ര പൊള്ളാനെന്തുവാ? അപ്പൊ സ്വന്തം പെങ്ങളോടും അവളുടെ കുഞ്ഞിനോടും നിങ്ങൾക്കുള്ള ഇഷ്ടം, സ്വന്തം ചോരയോടുള്ള സ്നേഹം, ആ സ്നേഹം എന്താ നിങ്ങൾ താലി കെട്ടി എന്നോടില്ലാത്തത്? അതാ ഞാൻ ചോദിക്കുന്നത്. മതി, ഈ ലോകത്ത് ആരെക്കാളും നിന്നെ സ്നേഹിച്ചവനാണ് ഈ ഞാൻ. അത് നീ സ്വയം ചിന്തിച്ചു നോക്ക്. അത് നിന്റെ അച്ഛനോ അമ്മയോ നീ ഈ എപ്പോഴും പറയുന്ന നിന്റെ മുറച്ചടക്കന്മാരോ ഇവരാരെങ്കിലും നിന്നെ ഞാൻ സ്നേഹിച്ചതിന്റെ പത്തിലൊന്നെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഇല്ല. മതികലയുടെ സ്വത്തും പണവും കണ്ടിട്ടൊന്നും അല്ല നിന്നെ രവിചന്ദ്രൻ സ്നേഹിച്ചിട്ടുള്ളത്.
പിന്നെ ദാരിദ്ര്യത്തിൽ ജീവിച്ചു വന്ന ഒരുത്തന് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു വന്നപ്പോ മനസ്സിനൊരു ചാഞ്ചല്യം ഉണ്ടായി. എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം കിട്ടുന്നു. ഞാൻ കണ്ടിട്ടില്ലാത്ത സൗഭാഗ്യങ്ങളിലേക്ക് ഒരു ദിവസം ഞാൻ കടന്നു ചെല്ലുന്നു. അപ്പോ ഒരു മഹാഭാഗ്യം എന്റെ ജീവിതത്തിലേക്ക് വന്നു പോയതുപോലെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് മനസ്സിലായി അർഹതയില്ലാത്തൊന്നും ഞാൻ ആഗ്രഹിക്കരുത്, അനുഭവിക്കരുതെന്ന്. അങ്ങനെ ആ തിരിച്ചറിവല്ല ഞാനിപ്പോ. അല്ലാതെ നീ കരുതുന്ന പോലെ കാര്യസാധ്യത്തിനായിട്ടല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. താലി കെട്ടിയ പെണ്ണിനെ ഏറ്റവും കൂടുതൽ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ളവനെ ഈ ഞാൻ. ഹെടി, നിന്റെ വസ്ത്രം ഞാൻ അലക്കി തന്നിട്ടില്ലേ? നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടില്ലേ? നിനക്ക് പനി വന്നാൽ പോലും ഉറങ്ങാതെ ഞാൻ കാവലിരുന്നിട്ടില്ലേ? എന്നിട്ടൊരു ഭർത്താവിന്റെ എന്തെങ്കിലും ഒരു അവകാശം നീ എനിക്ക് തന്നിട്ടുണ്ടോ? നീ പറ, ഭർത്താവായ എന്റെ എന്ത് അവകാശമാണ് നീ എനിക്ക് തന്നിട്ടുള്ളത്? നിന്റെ ശരീരത്തിൽ എന്നെ കൊണ്ട് തൊടിയിച്ചിട്ടുണ്ടോ നീ? നമുക്കൊരു കുഞ്ഞു വേണമെന്ന് ഞാൻ പറയുമ്പോ നീ എന്നെ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട്. പിന്നെ എന്ത് ജോലിയാടി എനിക്കുള്ളത്? നാട്ടുകാരുടെ മുന്നിൽ കെട്ടി എഴുന്നേറ്റോട് നടക്കാൻ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥൻ, അതല്ലടി ഞാൻ. എന്നിട്ട് കൂടെ നിന്ന് പ്രസംഗിക്കുന്നു. നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്കിഷ്ടമില്ലാത്തത് ഒന്നും ഇവിടെ നടക്കത്തില്ല. നിന്നെ ആരും ഇവിടെ ഒന്നും ചെയ്യത്തുമില്ല, അത് ഞാൻ നിനക്ക് ഉറപ്പ് തരാം. പക്ഷേ അതുപോലെ തന്നെ ജീവിതത്തിന് അവകാശമുള്ളവരാ ഈ വയലൂർ വീട്ടിലെ എല്ലാവരും. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനോ കുത്തി നോവിക്കാനോ നീ പോയാൽ എനക്കറിയാലോ പഴയ രവിയല്ല ഞാൻ. കുട്ടിമണിയുടെ വയറ്റിൽ കുഞ്ഞ് ജനിക്കുകയോ മരിക്കുകയോ ചെയ്യട്ടെ, അതെ മതിയുടെ വിഷയമല്ല. അതുകൊണ്ട് നിന്റെ ഈ ഭീഷണിയും വരട്ടൊന്നും ഇനി വേണ്ട. അത് കുട്ടിമണിയുടെ കുഞ്ഞിനോടും വേണ്ട, സീതയുടെ കുഞ്ഞിനോടും വേണ്ട. ഇതേ ഒടുക്കത്തെ വാണിങ്ങാ നിനക്ക്, ഒടുക്കത്തെ വാണിങ്. കേട്ടോടി, പെണ്ണേ നീ ഇങ്ങനെ നിറവയറുമായി ഇരിക്കുമ്പോ ഗുസ്തി പിടിക്കാനൊന്നും പോവരുത്. വിവരമില്ലാത്ത അവൾ എന്തെങ്കിലും പറഞ്ഞു വെച്ച് നിനക്കെന്താ? അവളുടെ കയ്യിലാണോ നിന്റെ കാര്യങ്ങൾ ഇരിക്കുന്നത്? പിന്നല്ലാതെ എന്നാൽ ഒരു കുത്തിപ്പിടുത്തം കൊടുത്ത് നന്നായി. കുത്തിപ്പിത്തം കൊടുത്തത് നന്നായി. ദേ നിങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിച്ചോണ്ടിരിക്കേ. ഇവക്ക് ശരീരം ഇളകാൻ പറ്റാത്ത സമയം അതോർത്തോളണം. മറ്റോളം എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതേ ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിയാ. അതും ശരിയാ, അതും ശരിയാ, ഇതും ശരിയാ. എന്താ പറ്റമേ? അതെ മനുഷ്യ, അതെ പിന്നെ ഒരു പരാതി ഉണ്ടേ? പറഞ്ഞു വിട്ടു. എന്താ? അത് മനുഷ്യ, ഞാനേ പച്ചക്കറിയും കൊണ്ട് വന്നപ്പോ കൊച്ചു ചോദിക്കുവാനേ എന്തിനാരീ ഇരന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വിഷമില്ലാത്ത പച്ചക്കറിയാ ഞാന് കുഞ്ഞു മനുഷ്യ വേണ്ടി പൂശടിച്ചു കുടിച്ചാനാന്ന് പറഞ്ഞേ. അപ്പൊ കൊച്ചേച്ചി പറയുവാനേ, കൊച്ചേച്ചി പറഞ്ഞാനേ, കൊച്ചേച്ചി എന്ത് പറഞ്ഞു? കൊച്ചേച്ചി പറഞ്ഞു നിന്റെ കുഞ്ഞു മനുഷ്യ വിഷമില്ലാത്ത പച്ചക്കറി കൊടുത്തിട്ട് കാര്യമൊന്നും ഇല്ല, അത് ചത്തുപോവെന്ന്. ഇല്ലെങ്കി ഇല്ലെങ്കി അവള് വിഷം കൊടുത്ത് കൊല്ലെന്ന്. ആ ഞാനേ ഞാന് കൊച്ചേച്ചിയുടെ കൈത്തില് ഇങ്ങനെ അങ്ങോട്ട് അങ്ങ് പിടിച്ചു. കൊച്ചേച്ചിയുടെ കണ്ണ് ഇങ്ങനെ തുറിച്ചു വന്നു, നാക്കും വെളിയിൽ വന്നു. ഞെക്കൊന്നേനെ അപ്പോഴേക്കും ഞങ്ങള് വന്ന്. ഞങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നതാണല്ലോ കലയെടുത്തിയുടെ ലക്ഷ്യം. അതെ, അവൾക്ക് എന്തെങ്കിലും കുഴപ്പം കാണുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കുഴപ്പോ? എന്തു കുഴപ്പം? അല്ല, ഇപ്പൊ ഇവിടെ സീതയ്ക്കൊരു കുട്ടിയാവുന്നു, കുട്ടിമണിക്കും കുഞ്ഞാവുന്നു. അവൾക്ക് മാത്രമല്ല ഒരു കുഞ്ഞില്ലാതുള്ളൂ, അതിന്റെ കുഴപ്പമായിരിക്കും. ഓ പിന്നെ അവള് കുഞ്ഞിനെ പറ്റി വളർത്തിയത് തന്നെ നല്ല കാര്യമായി പോയി. ലോകത്തൊരാളോട് മനുഷ്യപ്പറ്റില്ലാത്ത ജന്തുവാ. അവൾക്ക് എങ്ങനെ ഒരു കുഞ്ഞിനെ ഓമനിക്കാനും ലാളിക്കാനും വളർത്താനും ഒക്കെ പറ്റി മനുഷ്യ? എടി, അവൾക്ക് മറ്റുള്ളവരുടെ പ്രശ്നമുള്ളൂ, സ്വന്തം കുഞ്ഞിനോട് പ്രശ്നം പറയേണ്ട കാര്യമില്ലല്ലോ. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നല്ലേ? ഏത് കാക്കച്ചാ പൊൻകുഞ്ഞുണ്ടായത്?
ആ കാക്കയുടെ നേരം കരപ്പല്ലേ. അയ്യോ എന്റെ പൊന്നു കുട്ടു, അപ്പച്ചിയപ്പൻ ഒരു ഉപമ പറഞ്ഞതാ. ഉപമയാ മോനെ? എന്താ അപ്പച്ചിയപ്പ? മോനെ, സീതയെ എങ്ങനെയെങ്കിലും തിരിച്ചു വിളിച്ചു കൊണ്ടുവരണം. ഇപ്പോ കുട്ടിമണിയും പറഞ്ഞതാ, അവള് വന്നില്ലെങ്കിലേ ബാലന്റെ മനസ്സിന്റെ നില തെറ്റും. നമ്മൾ കരുതുന്നത് പോലെയല്ല, വല്ലാത്തൊരവസ്ഥയിലാ ബാലൻ. ഒരിക്കൽ സീതയെ നഷ്ടപ്പെട്ടതാ ബാലന്. ആ വിഷമത്തിൽ നിന്ന് കരകയറാൻ എല്ലാവരും കൂടി ബാലനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ഞാനായിരുന്നു അതിന് മുമ്പിൽ. ആ ജീവിതം തുടങ്ങിയപ്പോഴേക്കും ആദ്യ ഭാര്യ തിരിച്ചു വന്നു, ഇന്നു പിടങ്ങിപ്പോയി. ഇപ്പൊ ഇതാ സീതയും വരുന്നില്ലെന്ന്. ഒരു മനുഷ്യൻ ഇതിൽ കൂടുതൽ സഹിക്കണോ? ബാലന്റെ മനസ്സെന്ന് പറയുന്നത് കുറെ മുറിവുകളുടെ കൂട്ടമായിപ്പോ. തീർത്തും സഹിക്കാതെ വരുമ്പോ അവൻ അന്ന് ചെയ്തതുപോലെ വല്ല കടുങ്കയും ചെയ്യുമോ എന്താ എന്റെ പേടി. ഇന്നലെ സീതയെടുത്തി ആവുന്നത്ര വിളിച്ചതാ, പക്ഷേ സീതയെടുത്തി വരുന്നില്ല എന്നുള്ള ഒറ്റ വാശിയില്ല. അവൾ അത്ര വാശി കാണിക്കാൻ എന്തുവാ? ഒരു കാപ്പിക്കൊമ്പ് കൊടിച്ചോണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലും, എന്നിട്ട് നല്ല നാല് പെട അങ്ങോട്ട് കൊടുക്കും, എന്നിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. അപ്പച്ചിയമ്മേ, ചില കാര്യങ്ങൾ ചിലർ ഉറച്ചു നിന്നാൽ പിന്നെ ബ്രഹ്മന് പോലും തടുക്കാൻ കഴിയില്ലെന്ന് പറയാറില്ലേ? അങ്ങനെ പറയല്ലേ മനുഷ്യ, നമുക്ക് എങ്ങനെയെല്ലാം വല്യച്ചി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാ മനുഷ്യ. ഞാൻ നോക്കാം കുട്ടു, ഞാൻ നോക്കാം. കാപ്പി ഇരിപ്പുണ്ട് അപ്പച്ചമ്മേ? ആ ഉണ്ടടാ, ഞാൻ എടുത്തു തരാം. എന്റെ കാപ്പിയെ തൊടരുത്, എന്റെ മനുഷ്യനെ ഞാൻ കാപ്പിയെ തോത്തോളാം. എല്ലാരും നല്ല ചൂടാ, ദേഹത്ത് വീണ് പൊള്ളരുത്. അയ്യോ, അങ്ങനൊന്നും എന്റെ ദേഹം പൊല്ലത്തില്ല. ഞാൻ പറയുന്നത് അപ്പച്ചിയമ്മ അങ്ങോട്ട് അനുസരിച്ചാ മതി, മനസ്സിലാ? മയിലും പറഞ്ഞു നിന്നോട് പറയണോ സീതയെ എങ്ങനെയും വിളിച്ചു കൊണ്ടുവരാൻ നോക്കാൻ. നീ വിചാരിച്ചാ നടക്കും, നീ പറഞ്ഞാൽ അവൾ അനുസരിക്കും. ഒന്ന് ശ്രമിക്കടാ മക്കളെ. ഞാൻ കുട്ടൻകാപ്പിനേ പറയട്ടോ, എനിക്ക് കാപ്പി പങ്കിഷ്ടാ. ഇഷ്ടമുള്ളതൊക്കെ ഞാന് കുട്ടാ കുട്ടാ എന്നെ വിളിച്ചിട്ടുള്ളു. അങ്ങനെ ഇങ്ങതാ. അതെ, എങ്ങനെ? നിന്റെ ചോദ്യം കേട്ടതോന്നല്ലോ, നീ തനി ഇട്ടോണ്ട് വന്ന കാപ്പിയാണെന്ന്. ഞാൻ തന്നെ തന്നെ ഇട്ടോണ്ട് വന്ന കാപ്പി അല്ലല്ലോ, എന്നാ ഞാനല്ലേ എടുത്തോണ്ട് വന്നേ. കുഴിച്ചിട്ടേ അഭിപ്രായം എങ്ങനെ ഒന്ന് മറ്റാ മാത്രം മതി കേട്ടാ, അല്ലാതെ ഇങ്ങോട്ടൊന്നും പറയണ്ട. ആഹാ, നല്ല കാപ്പി പോരെ. അങ്ങനെ പറഞ്ഞ മയ്യ, കുറ്റുവാനി കാപ്പി കൊണ്ടുവന്നാലേ ഭയങ്കര രുചിയാച്ചും. എന്റെ കുട്ടു, നീ നിന്റെ സ്വന്തം കൈ കൊണ്ടൊരു കാപ്പി ഇട്ടതാ, അത് കുടിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ. കാപ്പിയൊക്കെ ഞാൻ ഇട്ടുതരാം, പക്ഷെ വല്യച്ചയും കൂടെ കൊണ്ടുവരോ? എടി, വല്യച്ചയെ പോയി കൊണ്ടുവരോ എന്ന് ചോദിച്ചാ സ്വന്തം ഭർത്താവ് വിളിച്ചിട്ട് വരാത്തവര് ഞാൻ വിളിച്ചാ വരുവോ? എങ്ങനെങ്കിലും പോയി വിളിച്ചോണ്ട് വാന മനുഷ്യ, ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞു കഴിഞ്ഞ ചാവുണ്ട് അങ്ങോട്ട് പറ. അങ്ങനെ പറഞ്ഞാലും വല്യച്ച വരണമെന്നൊന്നുമില്ല. അങ്ങനെ വന്നാ വല്യച്ച വരും. എനിക്ക് സങ്കടം വന്നെന്ന് പറഞ്ഞാലേ വല്യച്ച ഓടി 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 വരും. എനി ചോരപ്പാ. ആ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇനിയിപ്പോ ഞാൻ അവിടെ വിളിക്കാൻ ചെല്ലുന്നത് വല്യച്ചയുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? പൂക്കൊടി മാമനും വല്യച്ചയുടെ അമ്മയ്ക്കും ആ റൗഡി നകുലിനൊക്കെ. ഓ, പുലിയേട്ടനിപ്പ പാവല്ലേ എന്റെ മനുഷ്യ, എന്നോടും മനുഷ്യനോടും ഇപ്പൊ പങ്കര ഇഷ്ടല്ലേ? ഇല്ലെങ്കി ഞാൻ അങ്ങോട്ട് വരാം, എനിക്ക് മമ്മറവിദ്യക്കാരിയല്ലോ. ഒന്ന് വാടച്ചു വെക്കോ, നിന്റെ ഒരു മമ്മറവിദ്യ ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കുമ്പോ വിളിക്കരുത്. സീതയെടുത്തിയെ എങ്ങനെ ഇവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ ആലോചിക്കുക. എങ്ങനെ കൊണ്ടുവരാന്ന് ആലോചിച്ചാ ഒരു ഒരു മൂട്ടോറിശയിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇടീ മൂട്ടോറിശയെ കൊണ്ടുവരുന്ന കാര്യമല്ല, പിന്നെ ആദ്യം സീതയെടുത്തി വീട്ടിൽ നിന്ന് ഇറങ്ങി വരണ്ടേ? എന്നിട്ടല്ലേ നിന്റെ മൂട്ടോറിശയെ കയറുള്ളൂ. മനുഷ്യ, എനിക്ക് ദേഷ്യം വരും കേട്ടോ, മനുഷ്യനെ ഇവിടെ ഞങ്ങൾ ഇറക്കി വിടും. അതുകൊള്ളാം, നിന്റെ സീതയെച്ചി അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നതിന്
നീ എന്തിനാണ് എന്നെ ഇവിടെ നിറക്കി വിടുന്നത്? എനിച്ചാടൊന്നും അറിയത്തില്ല. എനിച്ചിപ്പോ കൂട്ടാ പൂനെ കാണണം. കുഞ്ഞുമോനെ, രാവിലെ എനിച്ചപ്പോഴാ ചോദിച്ചു, അമ്മേ അമ്മേ കുട്ടാപ്പു വന്നോ കുട്ടാപ്പു വന്നോ എന്ന്. അറിയാവോ? എന്നിട്ട് ഞാനതൊന്നും കേട്ടില്ലല്ലോ. എന്റെ വയറ്റിലോട്ടൊന്ന് ചെവി വെച്ച് നോക്കി, അപ്പൊ കേക്കാം. എന്ന അതൊന്ന് കേട്ടിട്ട് തന്നെ കാര്യം. ആണോ? കുഞ്ഞുമണി മോളെ, അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കാം കേട്ടോ. ആ ശരി ശരി ശരി. എടി, കുഞ്ഞുമണി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നിന്നോട് വഴക്കാളി തരമൊക്കെ കുറച്ചു വെച്ചേക്കാൻ. കുഞ്ഞുമണി ഇപ്പൊ വരും, എന്നിട്ട് നിന്നെ മര്യാദ പഠിപ്പിച്ചോളാന്ന് കേട്ടോ. നിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇരിച്ചല്ലോ. വിളിക്കുന്നു, ഞാനത് നോക്കിട്ട് വരാം, നീ ബാക്കി കുടിച്ചു. ഞാൻ ഈ കാറൊന്ന് കുളിപ്പിച്ചോണ്ട് വരാൻ പോയതാ. ഇന്നൊരു ലോങ് ഉണ്ട്. ഞാൻ അണ്ണനെ വിളിച്ചത് എന്തിനാന്ന് മനസ്സിലായോ? എനിക്ക് ഊഹം തോന്നി, സീതയുടെ കാര്യമായിരിക്കുമല്ലേ. അത് തന്നെ അണ്ണ. പെരിയപ്പാവും അമ്മാവും പറഞ്ഞതുപോലെ അണ്ണൻ വിചാരിച്ചാലേ ഇനി എന്തെങ്കിലും നടക്കൂ. മൈലമ്മേ, സീതയുടെ വരാതിരിക്കുന്നതിന് അതിൻ്റെതായ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെങ്കിലും അത് കണ്ടെത്തി നമ്മൾ പരിഹരിക്കേണ്ടേ അണ്ണ. ഞാൻ ബാലണ്ണനോട് പറഞ്ഞത് ഇത് തന്നെയാ. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ മതികളാക്കാവോട് പ്രശ്നം? അതൊരു പ്രശ്നം തന്നെയാ, പക്ഷേ അതിന് നമുക്ക് പരിഹാരമൊക്കെ ഉണ്ട്. ഇത് പരിഹരിക്കാൻ പറ്റാത്ത വിധം ഉള്ളിൽ തട്ടിയ ചില ഭയങ്ങളാ. അതെന്താ? അതെന്താണെന്ന് സീതയെടുത്തി വരുമ്പോ മൈലമ്മ തന്നെ ചോദിച്ചു നോക്ക്. അതിന് സീതക്ക ഇങ്ങോട്ട് വരണ്ടേ? അതല്ല ഞാൻ അണ്ണനോട് പറയുന്നത്, അക്കാവ പോയി കൂട്ടിക്കൊണ്ടുവരാം. മൊത്തത്തിൽ ആടി ഉലഞ്ഞ് നിക്കായി വീട്. ആരെങ്കിലും നെടുന്തൂണായി നിന്നില്ലെങ്കിലേ നമ്മളെ നിലം പൊത്തി താഴെ വീഴും. ഞാൻ മുന്നിട്ടിറങ്ങാവുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ മുന്നിട്ടിറങ്ങുന്നില്ലേ മൈലമ്മേ? പക്ഷേ എനിക്കും ഇല്ലേ ചില പരിമിതികളൊക്കെ. ഇതിലൊക്കെ ഇടപെടാനും പറയാനും നീ ആരാണെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാ? ഇപ്പൊ ഇവിടെ ആരും മനസ്സിജണ്ണനോട് അങ്ങനെ ചോദിക്കില്ല. ബാലണ്ണനും രവിയണ്ണനും ഒക്കെ ഇപ്പൊ അണ്ണനെ അത്രയ്ക്ക് ഇഷ്ടവുമാണ്. അതുകൊണ്ട് മനസ്സിജണ്ണൻ തന്നെ ഒരു തീരുമാനം എടുക്കുക. സീതക്കായെ മനസ്സിജണ്ണൻ ബാലണ്ണന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയ അതിലും വലിയ സന്തോഷം ഉണ്ടാവില്ല. എനിക്കറിയത്തില്ല മൈലമ്മേ, പൊട്ടിപ്പോയ ചില ചരടുകൾ ഒരിക്കലും കൂട്ടിക്കെട്ടിയാൽ ശരിയാവത്തില്ലെന്ന് കേട്ടിട്ടില്ലേ? ബന്ധങ്ങളും അങ്ങനെയൊക്കെ തന്നെയാ. അണ്ണനൊന്ന് ആലോചിക്കേ, എനിക്ക് ഓട്ടം പോണ്ടതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ രാവിലെ സീതക്കായ കാണാൻ പോയേനെ. ഞാൻ നിർബന്ധിച്ചിട്ടായാലും ബലം പ്രയോഗിച്ചിട്ടായാലും അക്കെ ഇവിടെ കൊണ്ടുവന്നേനെ. ബാലട്ടിന് ദൈവത്തെ പോലെയാ സീതയെടുത്തി കാണുന്നത്. ആ ബാലട്ടം വിളിച്ചിട്ട് വരാത്ത സീതയെടുത്തി ഞാനോ മൈലമ്മയോ ഓടിച്ചെന്ന് വിളിച്ചാ വരുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിക്കണോ അണ്ണ? പഴനിമുരുകനോട് ഞാൻ പ്രാർത്ഥിക്കും. തിരിച്ചു വരുമ്പോ സീതക്കായ ഇവിടെ കാണണെന്നുള്ള പ്രാർത്ഥനയോടെയാ ഞാൻ പോകുന്നത്. ശരി. പോയോ? ഞാൻ അവക്ക് കഴിക്കാനെടുത്ത് വെച്ചായിരുന്നു, ഒന്നും പറയാതെ അങ്ങ് പോയല്ലോ. ദൂരെ എവിടെയോ ഓട്ടം പോയതാ മയില്. എവിടെ ഓട്ടം പോയാലെന്താ, കഴിച്ചിട്ട് പോയാ പോരെ. പോകുന്ന വഴിക്ക് ചായക്കടയിൽ വല്ലതും കഴിക്കുമായിരിക്കും. ഓ, ചായക്കടയിൽ കഴിച്ച്? ഞാൻ കാലത്ത് എഴുന്നേറ്റ് ഉണ്ടാക്കിയതല്ലേ ഇതൊക്കെ. ആ, അതൊരു കാര്യം ചെയ്യാം, ഞാനും കുട്ടിമണിയും കൂടെ കഴിച്ചോളാം. നിങ്ങൾക്കുള്ളതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ടാക്കി വെച്ചാലും രുചിയോടെ അത് തൊണ്ടയിൽ നിറങ്ങത്തില്ലല്ലോ കുഞ്ഞെ. ഈ വീടിന്റെ അവസ്ഥ അതായി പോയി. വല്യണ്ണ, കാപ്പി. ആ, അവിടെ വയ്ക്കു പെങ്ങളെ. മണ്ണൊക്കെ ഉണങ്ങി വരണ്ട് കിടക്കുക. തൂമ്പ തട്ടിയിട്ട് ഒരു കുലുക്കവും ഇല്ല. കയ്യിലെ ഓരം പറയുന്നത് മിച്ചം. അതെ, വല്യണ്ണം വെളുപ്പിനെ തുടങ്ങിയതല്ലേ. അതാ, വെളുപ്പിനെ ആവുമ്പം
മഞ്ഞിന്റെ ഒരു നനവ് കിട്ടത്തില്ലേ പെങ്ങളെ. ഇന്നാ ഇത് കുടിക്ക്, ചൂട് പോകും. ഇത്തിരി പഞ്ചസാര ഇടാൻ മേലായിരുന്നു. ആവശ്യത്തിൽ കൂടുതൽ പഞ്ചസാര ഈ ശരീരത്തുണ്ടല്ലോ, അത് മതി. പെങ്കൊച്ചു ഉണർന്നു. ആ, ഭാഗ്യത്തിന് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചു. മനസ്സിജനെ വിളിച്ചായിരുന്നു. ബാലൻ എങ്ങനെ നിൽക്കുന്നെന്ന്? അവള് വിളിച്ചെന്ന് തോന്നുന്നു. ഭർത്താവിന്റെ കാര്യത്തിൽ ആദി കാണുമേ. അത് പിന്നെ കാണാതിരിക്കോ വല്യണ്ണ. ആ ആദി കൊണ്ടല്ലേ അവളിങ്ങനെ സ്വയം നീർന്നത്. പെണ്ണിന്റെ മേലെ ഒരു കണ്ണു വേണം എപ്പോഴും. ആദി കയറി വല്ല കടുങ്കയും ചെയ്യുന്ന ഇപ്പൊ എന്റെ പേടി. എനിക്കും ആ പേടിയുണ്ട്. അവള് പറഞ്ഞത് കേട്ടില്ലേ വല്യണ്ണ? പണ്ട് അവള് താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് പോവാന്ന്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് വലിയ ദണ്ഡവും കുറ്റബോധവും ഒക്കെ ഉണ്ട് പെങ്ങളെ. ഞാനായിട്ടല്ലേ കൊച്ചിന്റെ ജീവിതം ഇങ്ങനെ കളഞ്ഞത്. അന്ന് അവൾക്ക് ആരുമായിട്ടോ ഇഷ്ടമെന്ന് കേട്ടപ്പോ പിടിച്ച പിടിയാലെ കൊച്ചിനെ ഞാൻ കൊണ്ടുപോന്നു. എടുപിടിയെന്നൊരു കല്യാണവും നടത്തി അവളെ വിധവയുമാക്കി. വല്യണ്ണൻ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? ഓർക്കുമ്പോ ഉള്ളില് മുളകരച്ചു പുരട്ടിയതുപോലൊരു നീറ്റല്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു, നാളെ ഞാൻ ഇല്ലാതായാൽ ഒരു പ്രശ്നം വരുമ്പോ നീയും പെണ്ണും എന്നാ ചെയ്യുവടി? ആ, നകുലനുണ്ട്, അത്രയും ഒരു ആശ്വാസം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവൻ പെണ്ണ് കെട്ടാതിരിക്കുന്നത് തന്നെയാ നല്ലത്. പെണ്ണും പെടക്കോഴിയൊക്കെ വന്നാൽ അവൻ അവൻ്റെ പാട് നോക്കി പോകത്തില്ലയോ? വല്യണ്ണൻ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, നകുലിനൊരു ജീവിതം വേണം. ഈ ജാതകം എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചവനെ തല്ലണം. ഇതൊക്കെ എഴുതാതിരിക്കുന്നതാ നല്ലത്. വരുന്ന പോലെ അങ്ങ് വരട്ടെ എന്ന് വയ്ക്കണം. അല്ല പിന്നെ ഇങ്ങനെ പറയുമ്പോഴും വല്യണ്ണന്റെ ഉള്ളിലൊരു തീയില്ലേ? സീതയെ ഓർത്ത്, ബാലനെ ഓർത്ത്, പ്രിയപ്പെട്ടവരെ ഓർത്ത് ഉള്ളിലെരിയുന്ന തീയാ പെങ്ങളെ സ്നേഹം. സീത ബാലനെ ഓർത്ത് വേദനിക്കുന്നു, ബാലൻ സീതയെയും. അവരെ രണ്ടിനെ ഓർത്ത് നമ്മളും പരസ്പരം മൂർച്ചയുള്ള വാക്കുകൾ പറയുമ്പോഴും ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. അതല്ലേ മനസ്സിലെ മുറിവുകൾ പരസ്പരം വച്ചു കിട്ടുന്നത്. ബാലന്റെ കാര്യത്തിൽ ആദ്യം വേണ്ടാന്ന് അവളോട് പറയേ. നമുക്കൊരു മൃത്യുഞ്ജയ ഹോമം നടത്താം, ഉടനെ അത് ചെയ്യാം. നീ അത് കൊച്ചിനോട് പറയും, അവളുടെ മനസ്സിനൊരു ധൈര്യം കിട്ടട്ടെ. ചെല്ല്, അവളുടെ അടുത്തേക്ക് ചെല്ല്, ഒറ്റയ്ക്ക് ഇരുത്തണ്ട. ദാ ഈ കപ്പയും കൂടെ കൊണ്ടുപോവങ്ങളെ. വാഴക്കുലം നമ്മുടെ സുധന്റെ ചായക്കടയിലേക്കുള്ളതാ. ശരിയെന്നാ. ആ പിന്നെ അടുപ്പിൽ കനലുണ്ടെങ്കിൽ ഒരെണ്ണം ചുടാനിട്ടേക്ക്. ചുട്ട കപ്പയും മുളക് ചമ്മന്തിയും. സീതേ, സീതേ മോളെ, ആഹാ, കുളിയൊക്കെ കഴിഞ്ഞോ? എന്നാല് ഇനി എന്തെങ്കിലും കഴിക്കാല്ലേ? എനിക്കൊന്നും വേണ്ടമ്മേ, വിശപ്പില്ല. ആരോടാ സീത ഈ വാശി? ആരോടുള്ള വാശിക്കാ നീ ഇങ്ങനെ സ്വയം ശിക്ഷിക്കുന്നത്? ആരോടുള്ള ദേഷ്യത്തിനാ നീ ഇങ്ങനെ മറ്റുള്ളവരെ കൂടി ദണ്ണിപ്പിക്കുന്നത്? എനിക്ക് വേറെ ആരോടും വാശിയും ദേഷ്യവും ഒന്നും ഇല്ലമ്മേ. എനിക്കാരോടെങ്കിലും വാശിയുണ്ടെങ്കിൽ അതെന്നോട് തന്നെയാ. അതെന്നോട് മാത്രമാ. മോളെ എന്തിന്? നശിച്ചൊരു ജന്മമായിപ്പോയില്ല എന്റേത്? ഭൂമി പിളർന്ന് അന്തർധാരണം ചെയ്തു പോകുന്നതിന് മുമ്പ് രാമായണത്തിലെ സീതാദേവി അവസാനമായി പറഞ്ഞൊരു വാചകമുണ്ട്. സീത എന്ന പേരും തിരുവാതിര നക്ഷത്രവും ഒരുമിച്ച് ഒരു പെണ്ണിനെ കിട്ടരുതെന്ന്. അതൊന്നിച്ചു കിട്ടിയ മറ്റൊരു ഭാഗ്യദോഷിയാ ഞാൻ. എനിക്കിപ്പോ തോന്നുക, എന്റെ അച്ഛന്റെ മരണത്തിന്റെ പിന്നിൽ പോലും ഞാൻ ആ കാരണക്കാരിയും. ഓർക്കുമ്പോ എന്തെല്ലാം ദുരന്തങ്ങൾ എന്റെ ജാതകം കൊണ്ടുണ്ടായി. അച്ഛന്റെ തലയെടുത്തു, അമ്മയുടെ താലിയർത്തു, കഴുത്തിൽ താലി കെട്ടിയതിന്റെ പേരിൽ മറ്റൊരു പുരുഷന്റെ ജീവനും. ഇനി ഒരാളുടെ കൂടെ ജീവൻ എടുക്കാൻ പോകുന്നു. എന്നിട്ടും സംഭവിക്കാൻ ഇനി അടുത്തത് ആരുടെ ചോര എന്ന മട്ടിൽ എനിക്ക് മാത്രം ഒന്നും സംഭവിക്കാതെ നിൽക്കുന്നു. മോളെ, നീ ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ മോളെ. ഞാൻ ഇങ്ങനെ തന്നെ ചിന്തിക്കൂ അമ്മേ, അല്ലാതെ വേറെ മാർഗമില്ല. അതാ ഞാൻ പറഞ്ഞത്,
എനിക്കെന്നോട് തന്നെ ദേഷ്യമാണെന്ന്. ഒരുപാട് പേരുടെ ജീവൻ എടുക്കാൻ പറഞ്ഞ യക്ഷി. എന്റെ പൊന്നുമോളെ, ഇങ്ങനെയൊന്നും പറയാതെടി. നമ്മുടെ ജാതകം നമ്മൾ എഴുതുന്നല്ലോ, അത് ഓരോരുത്തരുടെ തലവിധിയാ. അതെ, അത് തന്നെയാമ്മ ഞാനും പറഞ്ഞത്. എന്റെ ദുർവിധി ഞാൻ സ്വയം അനുഭവിച്ചു തീർക്കുക. അതിന്റെ പങ്കുപറ്റാനും പങ്കാളിയാകാനും ആരും ഇനി വേണ്ട. അതാ ബാലറ്റൻ ഇന്നലെ അത്രയും ബഹളം വെച്ചിട്ടും ഞാൻ പോകാതിരുന്നത്. നിനക്കങ്ങനെ പോവാതിരിക്കാൻ പറ്റുമോ മോളെ? നീ ഇവിടെ ഇങ്ങനെ നീറിപ്പോകഞ്ഞിരിക്കുന്നത് ഞാൻ കാണുന്നതല്ലേ. നിന്റെ മനസ്സ് ഇവിടെയല്ല, വയലോരം വീട്ടിലും ബാലന്റെ അടുത്തുമാണെന്നും എനിക്കറിയത്തില്ലേ. ബാലൻ ഇപ്പൊ ഒരു പനി വന്നു എന്ന് കേട്ടാ നീ ഇവിടുന്ന് അവിടേക്ക് ഓടിപ്പോകുമെന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടുള്ളതിനേക്കാൾ നിനക്കിഷ്ടം കുഞ്ഞിന്റെ അച്ഛനായ ബാലനോടാണെന്നും അമ്മയ്ക്കറിയാം. ഒക്കെ ശരിയമ്മ, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? ബാലട്ടിന്റെ ജീവനെ കുറിച്ച് ഓർക്കുമ്പോ മോളെ, നമ്മൾ എന്ത് തടയാൻ ശ്രമിച്ചാലും വരാനുള്ളത് വഴി തങ്ങില്ല, സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. പിന്നെ നമുക്ക് മുമ്പിലുള്ളത് പ്രാർത്ഥനയിലൂടെയുള്ള ചില നീക്കുപോക്കുകളാ. ദൈവത്തിന്റെ മുൻപിൽ കരയുക, കരയാം നമുക്ക്, കരഞ്ഞു പ്രാർത്ഥിക്കാം നമുക്ക്. നീ ഇപ്പം ബാലനെ ഓർത്ത് നീറുന്നതുപോലെ തന്നെ നിന്നെയും കുഞ്ഞിനെ ഓർത്ത് നീറുന്നുണ്ട് ബാലനും. ചിലപ്പോ ഇതിന്റെ പത്തിരട്ടി. അമ്മ, അമ്മ ഇങ്ങനൊന്നും പറയാതെ, എനിക്ക് സഹിക്കുന്നില്ല. നിന്നെ നോവിക്കാനല്ല അമ്മ ഇതൊക്കെ പറയുന്നത്. ഇന്നലെ വിങ്ങി പൊട്ടിയ അവനിവിടുന്ന് ഇറങ്ങിപ്പോയത്. എന്തൊക്കെ പറഞ്ഞാലും ഒരു പുരുഷനല്ലേ മോളെ അവൻ, ഒരു ഭർത്താവല്ലേ അവൻ. കരയാന്ന് വെച്ച ആണുങ്ങളുടെ കണ്ണു നിറഞ്ഞ പുറത്തു തൂവുന്നത് കരള് മുറിഞ്ഞ ചോരയാണെന്നാ പറയുന്നത്. ബാലട്ടിന്റെ സങ്കടത്തിന്റെ പേര് പറഞ്ഞ് എനിക്ക് ബാലട്ടിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ അമ്മ? എന്നമ്മ പറഞ്ഞില്ല, നാളെ നമ്മളിൽ ആരൊക്കെ ഇവിടെ കാണുമെന്ന് പറയാൻ പറ്റത്തില്ല. പറ്റുന്ന കാലത്തോളം എല്ലാവർക്കും സന്തോഷം കൊടുക്കുക. തൽക്കാലം നീ എന്തെങ്കിലും കഴിക്കേ. ബാലന്റെ ആയുസ്സിന് വേണ്ടി ഒരു മൃത്യുഞ്ജയ ഹോമം നടത്താന്ന് വെല്ലെണ്ണം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും അമ്മ? ഉണ്ടാവും. ദൈവം നമുക്ക് മുന്നറിയിപ്പ് തരുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയല്ലേ. നീ ഇത് കഴിക്ക്, വയറ് കാഞ്ഞിരുന്ന അത് വയറ്റ് കിടക്കുന്ന കുഞ്ഞിന് ദോഷമാ. കഴിക്ക്, കഴിക്ക് സീതേ, മോള് കഴിക്ക്. ആ പെങ്ങളെ, പെങ്ങളെ. ഓ, എന്താ വല്യണ്ണാ? ദേ തേൻ വരിക്ക. നമ്മുടെ പറമ്പിന്റെ അതിലെ പ്ലാവിൽ എന്റെ കണ്ണിൽപ്പെടാതെ ഒരു വരിക്ക. ഞാൻ നോക്കിയപ്പോ അണ്ണാനും കാക്കയും കിളികളും കൂടെ ഭയങ്കര ചർച്ച. ഇത് പഴുക്കുമ്പോ ആരാദ്യം തിന്നണമെന്ന് ഓടുപുല്ലുകളെ എന്ന് പറഞ്ഞ് ഞാൻ അറത്തിട്ടുണ്ടെങ്കിൽ പോന്നു. അല്ല പിന്നെ പൂക്കോടി രാഘവനോടാ കളി. ആ പെണ്ണെന്തി അവിടെ ഇരിപ്പുണ്ട്? അവള് പോലും കഴിച്ചായിരുന്നു. ഞാൻ നിർബന്ധിച്ചപ്പം അരമുറി ദോശ കഴിച്ചു, എന്നിട്ട് താടിക്ക് കയ്യും കൊടുത്ത് വിഷമിച്ചിരിപ്പുണ്ട്. ഇന്ന് ഇനി ബാലൻ ഇങ്ങോട്ട് വരുവോന്നാ പേടി. വന്ന വരട്ടെ, എന്തു വന്നാലും നേരിട്ടല്ലേ പറ്റൂ. പേടിച്ചാൽ ഒളിക്കാൻ കാടില്ലെന്നല്ലേ പെങ്ങളെ. ഭയങ്കര വിശപ്പ്, എന്തെങ്കിലും ഒന്ന് എടുക്ക്. ദോശ തരാൻ വല്യണ്ണ? ഓ ദോശ, ആ ദോശയാണെങ്കിൽ ഒരെണ്ണം മതി. പെങ്ങള് പെട്ടെന്ന് ഈ ചക്കയൊന്ന് പുഴുക്കാക്ക്, എന്നിട്ട് ചുവന്നുള്ളിയും കാന്താരിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കും. പുഴുക്കുന്നൊരു പിടി പിടിക്കണം. വാ. എന്നതാ കൊച്ചെ, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഒന്നുമില്ല മാമ. ചുമ്മാ സങ്കടപ്പെടണ്ട മോളെ, നിനക്ക് ദോഷമായിട്ടൊന്നും സംഭവിക്കത്തില്ല, നിനക്ക് ദോഷമായിട്ടൊന്നും ദൈവം വരുത്തത്തില്ല. അങ്ങനെ ആശ്വസിക്കല്ലേ മാമ? ആശ്വസിക്കുകയല്ല, വിശ്വസിക്കണം. വിശ്വസിച്ചേ പറ്റൂ. നമ്മൾ വിശ്വസിച്ചാൽ പിന്നെ വിധിയും നമ്മുടെ വഴിക്ക് വന്നോളും. കേട്ടിട്ടില്ലേ ഓരോരുത്തരും മനക്കെട്ടിയോണ്ട് വിധിയെ ജയിച്ച കഥകള്?
കഥകളിൽ എല്ലാവരും ജയിക്കുമോ മാമേ? ജീവിതത്തിൽ എല്ലാവരും പരാജയപ്പെടത്തേ ഉള്ളൂ, അതാ പതിവ്. നീ ചുമ്മാ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഇതാ വല്യാണ്. ആ ഇത് പിടിക്ക്, ആ ചക്ക അങ്ങോട്ട് മുറുക്കി പോയങ്ങളെ. ഒരു തുണ്ട് വേണമെങ്കിൽ പഴുപ്പിക്കാൻ വയ്ക്ക്, അല്ലെങ്കിൽ കൊച്ചിന് വറുത്ത് കൊടുക്ക്, ബാക്കി മതി പുഴുക്കിന്. ആ അങ്ങനെ നല്ല വിളഞ്ഞതാ. പുഴുക്ക് വയ്ക്കുമ്പം കുഴഞ്ഞു പിടിക്കാതെ നല്ല പൊടി പൊടിയായിരിക്കണം. നമ്മൾ റെഡിമണിയായിട്ട് അങ്ങ് തട്ടിയാൽ മതി. ഒരു ചുള അങ്ങ് കൊടുത്തേ പെങ്ങളെ, കൊച്ചെങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇന്ന എനിക്ക് വേണ്ടമ്മേ. ആ നീ ചുമ്മാ വാശി പിടിക്കാതെ കൊച്ചേ, ഒരു ചക്കച്ചുള തിന്നേ. ചക്കയോട് വേണോ നിന്റെ പ്രതിഷേധം? എങ്ങനെയുണ്ട് വിളവ്? കുഴപ്പമില്ല. ഇപ്പൊ തന്നെ പുഴുങ്ങ. ഉപ്പേരിയാക്കണോ മോളെ? ഓ വേണ്ടമ്മേ. ഓ രണ്ട് ദോശ തിന്നപ്പം വിശപ്പങ്ങ് തീർന്നു. മൊത്തം ഗ്യാസാ ഗ്യാസ്. ഇനി വരാന്തരയിരുന്ന് ഇത്തിരി കാറ്റ് കൊള്ളാം, അപ്പോഴേക്കും പുഴുക്ക് റെഡിയാകും. വല്യണ്ണം പോയിരുന്ന് കാറ്റ് കൊണ്ടോ? ആ ദേ ഇവളെ കൂടെ കൊണ്ടുപോയി അടുത്തിരുത്ത്. ഞാനിവിടെ ഇരുന്നോളാം. അമ്മയ്ക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ? ഓ പിന്നെ നീ ഈ വലിയ വയറും വെച്ച് എനിക്ക് സഹായം ചെയ്യാൻ പോവല്ലേ? ഒന്ന് പോടി അവിടുന്ന്. ഞാനിവിടെ ഇരുന്നോളാം. ആ എന്നാ അവിടെ ഇരിക്കും. ഹോ ഈ മഴയ്ക്കൊക്കെ വല്ലപ്പോഴും ഇതുവഴി ഒന്ന് വന്നോടി. വിഷു ആകുമ്പോഴേക്കും ഭൂമിയൊക്കെ ചൂടടിച്ച് കരിയും. ഇതാരാ ഇപ്പൊ ആട്ടോറിക്ഷയിൽ? അയ്യോ അമ്മേ, കുട്ടിമണി. വല്യച്ചേ, കുട്ടാപ്പു, വല്യച്ചേ, എറങ്ങി വാ. അതെ എന്റെ എന്റെ വല്യച്ചേ, എന്റെ കുട്ടാപ്പു, എന്റെ കുട്ടിമണി. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. വല്യച്ചേ അവിടെ ഇല്ലെന്നും പറഞ്ഞ് രാവിലെ മുതൽ തുടങ്ങിയ നിർബന്ധമാ. വല്യച്ചേ വിളിച്ചോണ്ട് വരണമെന്നും പറഞ്ഞോണ്ട് ഒന്നും കഴിച്ചിട്ട് കൂടിയില്ല. വല്യച്ചേ വരാതെ ഞാൻ ഒന്നും കഴിച്ചത്തില്ല, കഴിച്ചത്തില്ല. അവള് വരുമെങ്കിൽ വിളിച്ചോണ്ട് പോ. കുട്ടിമണി മോളെ. വയക്കുണ്ടാക്കാതെ ഞാൻ നോക്കിച്ചോളാം. വല്യേട്ടനെ ഞാൻ നല്ല വയക്ക് വന്നോളാം. വാ 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 വല്യേച്ചി, വാ. ഞാൻ വരുന്നില്ല. എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് സിജൻ എന്നോട് ഇങ്ങനെ പറയരുത്. സീതേർത്തി, സീതേർത്തിയുടെ ഭാഗത്ത് ശരിയുണ്ട്, ന്യായമുണ്ട്. പക്ഷേ സീതേർത്തിയെ ചുറ്റിപ്പറ്റി നിന്ന് നീറുന്ന കുറച്ച് മനസ്സുകളുണ്ട്. മുമ്പിൽ നടക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുന്നവർ ബാലേട്ടനും എൻ്റെ കുട്ടിമണി ഉൾപ്പെടെ കുറച്ച് പേർ. ജാതവും ഗ്രഹങ്ങളും സൗരയൂഥമൊന്നും കുട്ടിമണിക്കറിയത്തില്ല. സ്നേഹിക്കുന്നവരെന്താ പെട്ടെന്ന് മുഖം തിരിക്കുന്നു എന്നുള്ള വേദന മാത്രമേ പാവം കുട്ടിമണിക്ക് അറിയത്തുള്ളൂ. സീത കണ്ടില്ലേ? കുട്ടിമണിയുടെ കണ്ണുനീര് നീ കണ്ടില്ലേ മോളെ? സീത, ഞങ്ങളാലാവുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ അവളെ നിർബന്ധിക്കത്തില്ല, നോഹിക്കത്തില്ല. വയ്യാത്തത് കൊണ്ടാണ് വല്യച്ചെങ്കൊണ്ട ഞാൻ പോട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. പട്ടിണി കിടക്കും. ഞാനും പട്ടിണി കിടക്കും, എന്റെ എന്റെ കുഞ്ഞുമാനും പട്ടിണി കിടക്കും. ഞങ്ങൾ ഒന്നും കഴിച്ചാതെ പട്ടിണി കിടത്ത് ചാവും. സീതേർത്തി, സീതേർത്തിയുടെ ഇപ്പോഴത്തെ തീരുമാനം ബാലട്ടിന്റെ ജീവന് വേണ്ടിയാണെങ്കിൽ എന്റെ അപേക്ഷ എന്റെ കുട്ടിമണിയുടെയും കുഞ്ഞുമണിയുടെയും ജീവന് വേണ്ടിയാ. സീതേർത്തി, സീതേർത്തി വരണം. ബാലേട്ടന്റെ ജീവന് വേണ്ടി ബാലേട്ടന്റെ ഒപ്പം നിന്ന് പ്രാർത്ഥിക്കണം.
എന്റെ കുട്ടിമണിക്കും കുഞ്ഞുമണിക്കും കൂട്ടുണ്ടാവണം. വാ 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 വാ.